നിങ്ങളെ മുത്തശ്ശിയില്ലേ, ഈ രാജ്യത്ത് ആകെ അടക്കി വാഴുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിപ്പിച്ചത്. എത്ര കാലം? ഒന്നര വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യൽ, ചോദ്യം ചെയ്ത് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് രാഹുൽ ഗാന്ധി. നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ, ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിപ്പിച്ചത്. എത്ര കാലം? ഒന്നര വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യൽ, ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBI കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് തള്ളിയ കേസ്, വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യത്തിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്, രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBI കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബുദ്ധിയായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണ് എത്തിയത്? അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത്. അന്ന് നിങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിൽ. ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ചർച്ച ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? അന്നത്തെ നിയമോപദേശം എന്താ? വിജിലൻസ് അല്ല, CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പൊ അറിയാം, ആ അന്വേഷണം എന്ന് കേട്ടപ്പോ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്. അത് എനിക്ക് പറയാനുള്ളൂ. മിതമായി ഞാനിപ്പോ പറയുന്നുള്ളൂ, മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. നിങ്ങളുടെ കേരളത്തില് എനിക്കൊക്കെ എതിരായി നീങ്ങുന്ന, ദീർഘകാലമായി നീങ്ങുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട്. അവരെ കൃത്യമായി സംരക്ഷിച്ചു നിൽക്കുന്ന, വെറുതെ നിൽക്കുന്നല്ല, ഒരു പറ്റം ഒരു സംഘം അങ്ങനെയുണ്ട്. ആ സംഘം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവരിനിയും തുടരുവത്. നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലര് ആ സംഘത്തിന്റെ സംരക്ഷകരായിട്ട് നേരത്തെയുണ്ട്. ആ സംരക്ഷകരായിരിക്കുന്നവര് ഇവിടെ വരുമ്പോ പറയുന്ന കാര്യങ്ങൾ അതേപടി ആവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിവേചനപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന നിലയാണ് ഉണ്ടാക്കുക എന്നത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളെ വിമർശിക്കുന്നതിനെ പറ്റി, അതാണല്ലോ നിങ്ങൾക്കുള്ള വലിയ പരാതി.
രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, മറ്റാരെയും വിമർശിക്കുന്നില്ല. ബി ജെ പി വിമർശിക്കുന്നില്ല, മോദിയെ വിമർശിക്കുന്നില്ല. ഇപ്പോ ഞാൻ എൻ്റെ സംസാരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ആർക്കെതിരെയുള്ളതാണ്? ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ളതാണ്. അവസാനെത്തിയപ്പോ രാഹുൽ ഗാന്ധിയും അതിനകത്ത് വരുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്, അതിന് പറയണ്ടേ? ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, ഞാനത് ആവർത്തിക്കുന്നില്ല. ഏത് കാര്യത്തിലാണ് വിമർശനം? പൗരത്വ നിയമ ഭേദഗതി. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തൊരു വിഷയമല്ലേ? 2019 ബി ജെ പിയുടെ രണ്ടാം ഊഴം, ആ രണ്ടാം ഊഴം വന്നപ്പോ ആർ എസ് എസിന്റെ തനി അജണ്ടയാണ് നടപ്പാക്കാൻ തുടങ്ങിയത്. അജണ്ടയിൽ ഏറ്റവും പ്രധാനമാണ് മതനിരപേക്ഷ താർഗല്. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ പറ്റിയ സാധനം പൗരത്വമാണ്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുക, ആ നിയമ ഭേദഗതിയല്ലേ കൊണ്ടുവന്നത്. അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു. ആ പ്രക്ഷോഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായോ? മറ്റെല്ലാവരും ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നത്? ഡൽഹിയിലെ പ്രക്ഷോഭത്തിൽ ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ കൂട്ടത്തിൽ കാണാനുണ്ടോ? എന്തേ കാണാൻ ഇല്ലാതിരുന്നത്? കേരളത്തില് ഞങ്ങള് ആ നിയമ ഭേദഗതി വന്നപ്പോൾ തന്നെ ഇവിടെ നടപ്പാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. തുറന്ന് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിപക്ഷേതാവും പ്രതിപക്ഷേതാക്കളും എല്ലാം ഉണ്ടായി. സർവകക്ഷി യോഗം ചേർന്നു, അതിലും കോൺഗ്രസ് ഉണ്ടായി. നിയമസഭയുടെ പ്രത്യേക യോഗം വിളിച്ചു. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം, അത് റദ്ദ് ചെയ്യണം എന്ന് പറയുന്ന പ്രമേയം ഏകണ്ഠമായി അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളെല്ലാമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് കോൺഗ്രസ് പിൻവാങ്ങാൻ കാരണം? ഞങ്ങളിനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന് ഇവിടെ കോൺഗ്രസ് തീരുമാനിക്കാൻ എന്താ കാരണം? കേരളത്തിന് പുറത്ത് എവിടെയും നിങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടില്ല. കേരളത്തിൽ മാത്രം അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ആ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയത്? അല്ല എന്നുണ്ടെങ്കിൽ എന്തേ രാഹുൽ ഗാന്ധി പറയാത്തത്? പറയണം. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ പറ, ആര് പറഞ്ഞിട്ടാണ് ആ പിൻവാങ്ങൽ ഉണ്ടായത് എന്ന്. പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യമാണല്ലോ അത്. ഇപ്പോ ചട്ടം കൊണ്ടുവന്നു 4 വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ. ആർ എസ് എസ് അജണ്ട മതനിരപേക്ഷ താർക്കുക, അതിനുവേണ്ടിയല്ലേ അത്? എല്ലാവരും പ്രതിഷേധിച്ചല്ലോ. നിങ്ങളെ ശബ്ദം ഉണ്ടായോ? കോൺഗ്രസിന്റെ ശബ്ദമാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ ശബ്ദമുയർന്നോ ഇതിനെതിരായിട്ട്? നിങ്ങളുടെ പ്രസിഡന്റിനോട് നേരിട്ട് ചോദ്യമല്ലേ മാധ്യമപ്രവർത്തകർ, എന്താണ് ഈ ചട്ടങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എന്താ മറുപടി പറഞ്ഞത്? സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. രാത്രി ആലോചിച്ചു പറയാം എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മറുപടി. എത്ര പരിഹാസ്യമാണത്! രാഹുൽ ഗാന്ധി, നിങ്ങളുടെ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാത്ത, ഒഴിവാക്കിയ ഏക വിഷയം നിയമ ഭേദഗതി. എന്ത് അങ്ങനെ ഒഴിവാക്കാൻ കാരണം? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങളോട് ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം.
രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം എന്താ നിങ്ങൾക്ക് മറുപടി? നിങ്ങള് വയനാട്ടില് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോഴെങ്കിലും പറയുമെന്ന് ചോദിച്ചു, പറഞ്ഞോ? എന്താണ് നിങ്ങൾക്കതിൽ അറച്ചു നിൽപ്പ്? ഇപ്പൊ ഇതിനുശേഷം നിങ്ങൾ പലയിടങ്ങളിൽ പോയല്ലോ, എന്താണ് പറയാൻ കഴിയാത്തത്? ഇപ്പോ എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും. നിങ്ങളുടെ പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ? എന്തേ നിങ്ങൾ പറയാത്തത്? അതാണല്ലോ നിങ്ങൾക്കെതിരെ വിമർശനം. അതൊരു പ്രശ്നമല്ലേ? ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളാണ് ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ. ഇനി ഇവിടെ ജീവിതം തുടരാനാകുമോ എന്ന് ആശങ്കയിൽ കഴിയുന്നത്. ആ ആശങ്കയിൽ കഴിയുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളോ? നിങ്ങളവരെ കണ്ട ഭാവം നടിച്ചില്ല. അതല്ലേ വസ്തുത? അതല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ ഒരു സംഘപരിവാർ മനസ്സ് വരുന്നു? ഇത് സംഘപരിവാർ അജണ്ടയല്ലേ? സംഘപരിവാർ അജണ്ട RSS നേതൃത്വം കൊടുക്കുന്ന BJP നടപ്പാക്കുമ്പോൾ സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമല്ലേ അതിനോടൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ളൂ? നിങ്ങൾക്ക് എങ്ങനെ ആ ബാധ്യത വരുന്നു? രാഹുൽ ഗാന്ധി പറയണം. ഇവിടെ മാത്രമാണോ നിങ്ങളിത് കാണിച്ചത്? ജമ്മുകാശ്മീർ RSS തുടക്കം മുതലേ പറയും, നമ്മൾ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ പറയുന്ന ഒരു കാര്യമാണ്, 370 പാടില്ലാത്ത ഒന്നാണ്, അത് റദ്ദു ചെയ്യണം. ഇതാണ് RSSന്റെ നിലപാട്. ജമ്മുകാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദു ചെയ്യണം. ഇപ്പോ മോദിയുടെ ഗവൺമെന്റിന്റെ രണ്ടാം ഊഴം RSS അജണ്ട ഓരോന്നായി നടപ്പാക്കുന്ന ഘട്ടം, ഈ അജണ്ടയെടുത്തു. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. RSS അജണ്ട നടപ്പാക്കലാണ്. ഒന്ന്, ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദു ചെയ്യുന്നു. രണ്ട്, ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു. മൂന്ന്, ജമ്മുകാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം ഇതിന്? ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും. ഇതാണ് സംഘപരിവാർ മനസ്സ്, അതാണ് BJP ചെയ്തത്. രാജ്യമാകെ കനത്ത പ്രതിഷേധം ഉയർന്നില്ലേ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധം ഉയർന്നോ? എന്തേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധം ഉയരാത്തത്? സാങ്കേതികമായി എതിർത്തു എന്നല്ല പ്രശ്നം, ഈ പ്രശ്നത്തിന്റെ ഗൗരവമനുസരിച്ച് സഭയിലും പുറത്തും നിങ്ങളുടെ പ്രതിഷേധം ഉയർന്നോ? ഇല്ലാലോ. രഹസ്യമായി BJP അഭിനന്ദിച്ച എത്ര കോൺഗ്രസ്കാരുണ്ട്, നേതാക്കളുണ്ട്? ഒരു നേതാവിന്റെ കാര്യം പരസ്യമാണ്, അദ്ദേഹം രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്. അദ്ദേഹത്തിന് ആവേശം അടക്കാനായില്ല. ഓ, എന്തൊരു നല്ല കാര്യമാണ് ഈ BJP ചെയ്തത്, ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയല്, സംസ്ഥാന പദവി ഇല്ലാതാക്കല്, ആവേശം അടക്കാൻ പറ്റാതെ കോൺഗ്രസ് വിട്ടു, BJP ചെന്ന് ചേർന്നു. BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത്? ഇവിടെ നമ്മൾ ആലോചിക്കണം കേട്ടോ, നമ്മൾ ജയിപ്പിച്ചയച്ച 18 അംഗമുണ്ട്, 18 അംഗ സംഘമുണ്ട്. അവസാനത്തെ കണക്കായ പറയുന്നത്, അവസാനത്തെ കണക്കെടുത്താല്
കേരളത്തിൽ നിന്ന് പോയ എം പിമാരിൽ 2019 പോയ എം പിമാരിൽ 18 യു ഡി എഫിന്റെ കൂടെ, 2 എൽ ഡി എഫിന്റെ കൂടെ. ആലപ്പുഴയിലും കോട്ടയത്തും ആരിഫും തോമസ് ചാഴിക്കാടനും എൽ ഡി എഫ്, ബാക്കി 18 സംഘം യു ഡി എഫ്. ഈ 18 സംഘം എവിടെയെങ്കിലും ഉണ്ടായോ? ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധമായി രേഖപ്പെടുത്തിയോ?